വല്ലവനായ അനിയനും കുശുംബനായ ഏട്ടനും താമസിച്ചിരുന്നു. അനിയൻ എന്ത് കിട്ടിയാലും ഏട്ടന് ഒരു പങ്ക് കൊടുക്കുമായിരുന്നു. എന്നാൽ ഏട്ടൻ അങ്ങനെയല്ല. ഏട്ടന് എന്ത് കിട്ടിയാലും അനിയന് ഒന്നും കൊടുക്കാതെ വേറെ എവിടെയെങ്കിലും പോയി കഴിക്കും. ഒരു ദിവസം ഏട്ടന് ഒരു കദളിപ്പഴം കിട്ടി. കദളിപ്പഴം കിട്ടിയപ്പോൾ തന്നെ ഏട്ടൻ ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി വേറെ ഒരു ആരും കാണാത്ത സ്ഥലത്ത് പോയി കഴിച്ചു. കഴിക്കാനായി തോലിങ്ങനെ തൊളിച്ചപ്പോൾ നല്ല കദളിപ്പഴത്തിൻ്റെ മണം കേട്ട് അനിയൻ പമ്മി പമ്മി കദളിപ്പഴത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഏട്ടൻ്റെ ഐഡിയയൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ അനിയൻ വളരെ ബഹുമാനത്തോടെ ചോദിച്ചു, കദളിപ്പഴം. ഇത് കേട്ട് ഏട്ടന് ദേഷ്യം വന്നു. അയ്യടാ, ഇതിപ്പോ കണ്ടും പോയി, ഞാൻ എങ്ങനെ ഇവര് കൊടുക്കും? എനിക്ക് മാത്രം ഒറ്റയ്ക്ക് തിന്നും വേണം. അപ്പൊ ഏട്ടനൊരു സൂത്രം തോന്നി. ഏട്ടൻ പറഞ്ഞു, അനിയാ ഈ കദളിപ്പഴത്തിന് ഭയങ്കര കയ്പ, പിന്നെ ഞാന് വെറുതെ തിന്നുന്നേ ഉള്ളൂ, ഇതിന് ഒരു രുചിയില്ല, ഭയങ്കര കയ്പ. അപ്പോ അനിയന് പാവാണെങ്കിലും നല്ല ബുദ്ധിമാനാണ്. അപ്പോ അനിയൻ പറഞ്ഞു, അപ്പൊ നമുക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കരയും. അപ്പൊ അനിയനും അതേപോലെ കരഞ്ഞു. എന്തിൽ നിന്നും നമ്മുടെ ഒപ്പമുള്ള ഒരാൾക്ക് ഒരു പങ്ക് കൊടുക്കണം. എന്ത് സാധനം നമുക്ക് കിട്ടിയാലും നമ്മുടെ ഒപ്പമുള്ള ആൾക്ക് ഒരു പങ്ക് നമ്മൾ കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.